ഇതൊക്കപ്പുറത്തെന്ന് പറയുന്നു. ഉമർ മൗലവിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. പിശാജ് മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയുമെന്ന് പറഞ്ഞു. പ്രാർത്ഥന എല്ലാരും കേൾക്കുമെന്ന് പറഞ്ഞു. അതൊന്നും ആർക്കും ചർച്ചയില്ല, അതൊന്നും ആരും ഉണ്ടണില്ല. പിന്നെയോ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണിവർ, ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കുന്നു, ഉള്ളത് അവിടെ വെച്ച്. ഇതിനാണ് ഹിസ്ബിയത്ത് എന്ന് പറയാ. സൂക്ഷിക്കണങ്ങൾ എല്ലാരും, ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ കക്ഷിത്വം. ഹിസ്ബിയത്ത് വന്നാൽ അതിന്റെ കൂടപ്പിറപ്പ് അസബിയത്താണ്, ശത്രുത, വർഗീയവാദം കടന്നു വരും, അസബിയത്ത് വരും. ആ ഹിസ്ബിയത്തിലൂടെ അസബിയത്ത് വന്നാൽ പിന്നെ മൂന്നാമത്തെ കക്ഷി അദാവത്താണ്, ശത്രുതയാണ്. പിന്നെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹം, ആരെയും ചീത്ത വിളിക്കണം, ആക്ഷേപിക്കണം, അവനെ ഇല്ലായ്മ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നുണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുജാഹിദികളോട് ഞാൻ പറയണം, അങ്ങനത്തെ ഒരു ഹിസ്ബിയത്ത് നമുക്ക് വേണ്ട.